ഞങ്ങളുടെ വാഗമണിലുള്ള റിസോർട്ടിലേക്ക് പോവാൻ പോവാണ്. അസോ ഹോംസ്റ്റേ എന്നാണ് ഈ റിസോർട്ടിന്റെ പേര്. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഫോൺ നമ്പറും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞങ്ങളിപ്പോൾ ഓൺ ദ വേ ആണ്. ഞങ്ങളിപ്പോൾ ഡയറി മിൽക്ക് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ എത്തിയിട്ട് പറയാം. റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. ഇറങ്ങാനും കാലം നല്ല പച്ചക്കറി സാധനങ്ങളാ. ഞങ്ങൾ ലഗേജ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പത്തെ വ്യൂ ഇപ്പൊ ശരിക്ക് പുറത്തുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. ഇട്ടായതുകൊണ്ട് ഇപ്പൊ നാളെ രാവിലെ കാണാം. പാക്കറ്റ് പാക്കറ്റ് ചപ്പാത്തി ചിക്കൻ. ഓ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ബാക്ക്. അപ്പത്തുള്ളൊരു കോടയാണ്. ഇതൊക്കെ നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഉച്ചയ്ക്കത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് കടകളുണ്ട്, അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു. അരിയും മസാല പൗഡറൊക്കെ മേടിച്ചു. എന്നിട്ട് ഉമ്മച്ചി അണ്ട കുക്ക് ചെയ്ത്, ഞങ്ങൾ ഹോട്ടലിൽ നിന്നൊന്നും മേടിച്ചില്ല, വീട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാം കുക്ക് ചെയ്ത്. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ചിക്കൻ കറിയും പിന്നെ എഗ്ഗും ബ്രെഡും ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കേറാൻ പോകുന്നു. എന്താ പിന്നെ ആട്ടം ഉണ്ടാവണ കാരണം ഞങ്ങൾക്ക് അലമ്പൊക്കെ ഡെറ്റോൾ വെച്ചു. ഡെറ്റോൾ വെച്ചിട്ടാണ് പോണേ. മുകളിലേക്ക് കയറിന് ഞങ്ങൾ മുന്നേ തന്നെ.
നമ്മുടെ കാലിമല് ഡെറ്റോൾ തേച്ചിട്ട് കയറാട്ട, പട്ട കടിക്കൂല. ആദ്യം ഞങ്ങൾ ഡെറ്റോൾ ആദ്യം തേച്ചു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളത്തിലിറങ്ങി. അപ്പോൾ ഡെറ്റോളൊക്കെ പോയി. അതുകൊണ്ടാണ് ആ ബീനയും അഷ്കിനൊക്കെ അട്ട കടിച്ചിരുന്നത്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറി കഴിഞ്ഞിട്ട് വേണം ഡെറ്റോൾ കാലിമ തേക്കാനായിട്ട്. ആദ്യം ഞങ്ങൾ ഡെറ്റോൾ ആദ്യം തേച്ചു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളത്തിലിറങ്ങി. അപ്പോൾ ഡെറ്റോളൊക്കെ പോയി. അതുകൊണ്ടാണ് ആ ബീനയും അഷ്കിനൊക്കെ അട്ട കടിച്ചിരുന്നത്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറി കഴിഞ്ഞിട്ട് വേണം ഡെറ്റോൾ കാലിമ തേക്കാനായിട്ട്. അട്ട കടിച്ചു എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. അട്ട കടിച്ചിട്ടുണ്ടെങ്കിൽ ഒരല്പം ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അട്ട പൊയ്ക്കോളും. അട്ട കടിക്കുമ്പോൾ വേദന ഒന്നും എടുക്കില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് അലർജി ഉണ്ടാവും അട്ട കടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. പിന്നെ നീര് വരും. ഈ കണ്ടതാണ് ഓവറോൾ ടോപ്പ് വ്യൂ. ഞങ്ങളിങ്ങനെ പോകണ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, കാരണം ആ ഭാഗത്ത് ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. നമ്മൾ നേരേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തലകുത്തി വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോയേ. നല്ല കാഴ്ചയുണ്ട്. നടക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധ വേണം നടക്കുമ്പോൾ. അത് ഒഴുകി മറ്റേ ഇതിലിറങ്ങില്ല അതുപോലെ. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട് വിശേഷങ്ങള്. അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസും കോണ്ടാക്ട് നമ്പറും അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ഞാൻ നെക്സ്റ്റ് വീട് പാലൊഴുകും പാറ പോകുന്നതാണ്, ഇവിടെ അടുത്താണ്. അപ്പോ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ബൈ. എല്ലാരും ഞങ്ങളുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ലൈക്ക്, share and subscribe. Bye.